ആ വളമൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ലെവലിലേക്ക് നമ്മളെ സിനിമ കൊണ്ടുപോയി എന്നുള്ളതാണ്. നായകൻ കൊള്ളാം, നായകൻ നടിയിട്ടുണ്ട്, കുഴപ്പമില്ല. കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തു. ക്ലൈമാക്സിൽ ത്രില്ലിംഗ് എലമെന്റ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത്ര അങ്ങോട്ടായിട്ടില്ലെന്നുള്ളതാണ്. എന്നാലും കഥ കുറച്ച് ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ ഇടയ്ക്ക് വരും. സാധാരണ സ്ഥിരം കാണുന്ന നല്ല ഒരു ക്ലീശ പടം പോലെ. നായകൻ കൊള്ളാം, നായകൻ നടി ചെയ്തിട്ടുണ്ട്. നായകൻ പുതുമുഖമാണ്, സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും പുള്ളി നല്ലതുണ്ടായിരുന്നു. അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. പുതുമുഖ നായകൻ അഭിനയിക്കുന്നുണ്ട്. എന്തോ ക്ലൈമാക്സിംഗ് കൊള്ളായിരുന്നു, ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ചിരിക്കാനുണ്ടായിരുന്നു. കൊള്ളാം, നാച്ചുറൽ റൊമാൻസ്, നാച്ചുറൽ ഫൈറ്റിംഗ്. പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാല് പിന്നെ ഇതിന്റെ ഡയറക്ടർ നമ്മുടെ തച്ചിലിടത്തിയുണ്ടൻ സിനിമ ഡയറക്ട് ചെയ്ത ആളാണെന്ന് തോന്നുന്നു. ആദ്യത്തെ തുടങ്ങിയപ്പോൾ തന്നെ സിനിമയുടെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നാണ് നമുക്ക് മനസ്സിലായി. കാരണം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് ഉറക്കമൊക്കെ ആയിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഒരു ഇൻട്രോയിൽ പഞ്ച് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഉണർന്ന്, കാരണം ഭയങ്കര ചിരിയും കൈയടിയൊക്കെ. അപ്പോഴാണ് ഞാനും സത്യത്തിൽ ഞെട്ടി ഉണർന്നത്. അന്നേരമാണ് സിനിമയുടെ ആ ഒരു ഒരു ഫുൾ ഗതി എന്താന്ന് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഞാൻ ഒരു പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നു. പിന്നെ ഈ കയ്യടി കേട്ടാണ് ഞാൻ എണ്ണിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്ന് ഒരു അരമണിക്കൂർ പടം ഞെട്ടിച്ചെന്നുള്ള കേട്ടോ. കാരണം ഭയങ്കര ട്വിസ്റ്റും ക്ലൈമാക്സും ഒക്കെ വെച്ചിട്ട് വേറെ പടം മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ കാണാം, നല്ല രീതിയിൽ വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാം. പക്ഷേ ആരും മിസ് ചെയ്യരുത്, പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം.